हाई माय डियर स्टूडेंट्स നാലാം തരത്തിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. മലയാളം ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് മേളിതം. മേളിതം എന്ന യൂണിറ്റിൽ വരുന്ന ആദ്യ ഭാഗമായ മലയാളം എന്ന കവിതാ ഭാഗവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. अब नमुक टेक्स्ट बुक एंड भागत नमुक नोक टेक्स्ट बुक श्रद्धि आद्य भागत का मेलिदम यूनिट भागत और चविता भाग अल आद्य नमुक आ भाग वाई नोक पोंग मोहन संस्कार पुदु मलर विरी मलनाट तुंजन तुटे पैंगिपा कुंजन तन्नुडे नर्तकियाडु संजीत रमणीयता कलियाडु नेंजु कुलिर्तु कुलिर्तिडु मिलनीर चूडु पच्चपंदलिल अणयान तेंगुकल माडी विलिक्कुम मलनाट्टिल टी उबैद एन्ना एझुत्तुकारन एझुतिय ओरु कविता भागमाण इविडे कोडुत्तिट्टुण्ड. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ചും കേരളത്തിലെ കലകളെ കുറിച്ചും കേരളത്തിന്റെ ഭംഗിയെ കുറിച്ചും ഒക്കെയാണ് ഈ കവിതാ ഭാഗത്തെ പറഞ്ഞിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതിനെ താഴെ നോക്കാം. മലയാള നാടിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം മലയാള നാടിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് എന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇടകലർന്ന നാട്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് തുഞ്ചത്ത് എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ജനിച്ച നാട്. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പൈങ്കിളി പാടുന്ന നാട്, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന്റെ നാട്, നെഞ്ചു കുളിർപ്പിക്കുന്ന ഇളനീരിന്റെ നാട്, തെങ്ങുകൾ കൊണ്ട് പച്ച പന്തലിട്ട നാട്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ കവിതാ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ലിസ്റ്റ് ചെയ്തത് മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം എഴുതിയിട്ട് അതിന് താഴെ എഴുതേണ്ട ഉത്തരമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് താഴെ നമ്പർ ഇട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ കവിതാ ഭാഗത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഭാഗം നോക്കുക. മലയാളം എന്ന കവിതാ ഭാഗം കാണുന്നുണ്ട്. മലയാളത്തെക്കുറിച്ച്, അതായത് നമ്മുടെ കേരളത്തെക്കുറിച്ച് തന്നെയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിത വായിക്കാം. മുമ്പ് നമ്മൾ ഒരു കവിത വായിച്ചു കഴിഞ്ഞു. ആ കവിതയിലും എന്താണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. മാൺവി അന്ന് വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായി. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ, ആന മാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ, ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ, പുലാവും പുളിയും മാവും വാഴയും വാഴ്ച തോപ്പുകൾ, അശോകം ചെമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, നാനാപ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം, കല്ലോല്ലാസത്തളം വെൽവു കേരളം ഭൂരിമംഗളം. വള്ളത്തോൾ നാരായണ മേനോൻ്റെ വള്ളത്തോൾ കവിതകൾ എന്ന ഭാഗത്തിൽ നിന്നെടുത്തതാണ് ഈ കവിതാഭാഗം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ കവിതാഭാഗം നന്നായി വായിച്ചു നോക്കണം. അതിനുശേഷം അതിലെ താഴെ വരുന്ന വർക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ ഭാഗത്ത് ആദ്യം വരുന്നത് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. നമ്മുടെ ഈ കവിതാഭാഗം എഴുതിയ എഴുത്തുകാരനാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് ആദ്യം നോക്കാം. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. 1878 പൊന്നാനിയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. സാഹിത്യമഞ്ജരി 11 ഭാഗം,
ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും അച്ഛനും മകളും, ചിത്രയോഗം, മഹാകാവ്യം, ബദിരവിലാപം എന്നിവ പ്രധാന കൃതികൾ. 1955 അന്തരിച്ചു. ഈ ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നോട്ട് ബുക്കിലേക്ക് എഴുതുകയും വേണം, അത് നന്നായി പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം പിന്നെ അതിന് താഴെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കണ്ടെത്താം എന്നുള്ള ഭാഗം. മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്? കവിതാഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ, ആരെല്ലാമാണ്? മല, കുന്നുകൾ, മേടുകൾ എന്നിവയാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആറുകൾ പോകുന്നത് എങ്ങനെയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? തെളിഞ്ഞ ഓളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി ആറുകൾ പോകുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? തോപ്പിലെ പ്ലാവ്, പുളി, മാവ്, വാഴ എന്നിവയെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ മൂന്ന് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. അതിന് ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇനി അതിന് താഴെ വരുന്നത് അർത്ഥം കണ്ടെത്താം എന്നുള്ളതാണ്. അർത്ഥസൂചിക നോക്കി പദങ്ങളുടെ അർത്ഥം കണ്ടെത്തൂ. ഏതൊക്കെയാണ് അർത്ഥം കണ്ടെത്താനുള്ള പദങ്ങൾ? മാൻപ്, മേളിച്ച, പൊയ്ക, ഷാഗി, വെൽവു, മനോഹരമം, ആറ്, വിചിത്രം, വാടി. അത്രയും പദങ്ങളാണ് നമുക്ക് അർത്ഥം കണ്ടെത്താനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. മാൻപ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഴക്. മാൻപ് പറഞ്ഞാൽ അഴക്, ഭംഗി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? മേളിച്ച. മേളിച്ച എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന, കൂടിച്ചേർന്ന എന്നാണ് മേളിച്ച എന്ന് പറയുന്നത്. അടുത്തത് പൊയ്ക. പൊയ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറു ജലാശയം. മനസ്സിലായല്ലോ. ചെറിയ ജലാശയത്തെയാണ് നമ്മൾ പൊയ്ക എന്ന് പറയുന്നത്. അടുത്തത് ഷാഗി. ഷാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം, ശാഖകളുള്ളത്, ശാഖകളുള്ള വൃക്ഷം, അതിനെയാണ് നമ്മൾ ഷാഗി എന്ന് പറയുന്നത്. അടുത്തത് വെൽവു. വെൽവു എന്ന് പറഞ്ഞത് ജയിക്കുന്നു. വെൽവു ജയിക്കുന്നു. അടുത്തത് മനോരമം. എന്താണ് മനോരമം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ട പുതിയ ഒരുപാടായിരിക്കും ചിലപ്പോൾ. ഭംഗിയുള്ളത്, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, അങ്ങനെ ഭംഗിയുള്ളത് എന്നുള്ള അർത്ഥം തന്നെയാണ് മനോരമം എന്ന് പറഞ്ഞാൽ. അടുത്തത് ആറ്. ആറ് എന്ന് പറഞ്ഞാൽ പുഴ. തൊട്ടടുത്തത് വിചിത്രം. വിചിത്രം എന്നാൽ എന്താണ്? വിചിത്രം എന്നാൽ അത്ഭുതകരം. ഇത്രയാണ് നമുക്ക് അർത്ഥം കണ്ടെത്തി എഴുതാനുള്ളത്. അപ്പോൾ നോട്ട് ബുക്കിൽ എല്ലാത്തിൻ്റെയും അർത്ഥങ്ങൾ ചേർത്ത് നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പോൾ ഇനി അതിന് താഴെ വരുന്ന വർക്ക് നോക്കാം. നോക്കാം. സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതു. എന്തൊക്കെയാണ് സമാന പദങ്ങൾ എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്? ആറ്, കാട്, വൃക്ഷം, മൂന്നെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനും രണ്ടെണ്ണം വീതം അവിടെ എഴുതുകയും വേണം. അപ്പോൾ ആറ് എന്നുള്ളതിന് സമാനാർത്ഥമുള്ള രണ്ട് പദങ്ങൾ നമ്മൾ അവിടെ ചേർത്ത് എഴുതണം. ഏതൊക്കെ എഴുതാം? പുഴ എന്നുള്ളത് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ ഒന്ന് പുഴ എന്നെഴുതാം. രണ്ട് നദി, നദി എന്നെഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം എഴുതാനുള്ളത് എന്താണ് മനസ്സിലായല്ലോ. അപ്പോൾ പുഴ, നദി എന്നവിടെ ചേർത്ത് എഴുതാം. അടുത്തത് കാടിനെന്തെഴുതും? കാനനം, വിപിനം, നിങ്ങളെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. കാനനം, വിപിനം. വൃക്ഷം എന്നുള്ളതിനോ? ഷാഖി, മരം. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ.
അപ്പൊ ഇവ അതിൽ ചേർത്ത് എഴുതാം മനസ്സിലായി കാണും അപ്പൊ ഇതിനെ താഴെയുള്ള വർക്ക് എന്താണ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കണ്ടെത്തുക അടുത്ത വർക്കാണ് കവിതയിലെ വരികൾ നോക്കി ഈ ആശയങ്ങൾ വരുന്ന വരികൾ ഏതാണ് എന്ന് കണ്ടെത്തി എഴുതാനാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് കേരളത്തിലെ കാടുകളിൽ വിവിധ ഇനം മൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട് ഈ ആശയം വരുന്ന വരികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഏതൊക്കെ വരികളാണ് ആന മാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ ഇങ്ങനെ ഒരു വരി നമ്മുടെ കവിതയിൽ വരുന്നുണ്ടല്ലോ ആ വരിയാണ് ഇതിനെ നമ്മൾ എഴുതി വെക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ രണ്ടാമത്തേത് പൊയ്കകളിൽ ആമ്പലും താമരയും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഏത് വരിയിലാണ് ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ വരികൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കണ്ടെത്തി എഴുതണം ഫലഭൂയിഷ്ഠമായ വയലുകൾ കേരളത്തിലുണ്ട് ഏത് വരിയിലാണ് പറയുന്നത് പശ്ചിമപ്പെട്ട പാടങ്ങൾ നിങ്ങൾ കവിതാ ഭാഗം വായിച്ചു നോക്കുക അത് കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെയുള്ള വർക്ക് നോക്കാം പ്രയോഗ ഭംഗി വിശദമാക്കാം മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്ക വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ ഈ പ്രയോഗങ്ങളുടെ പ്രയോഗ ഭംഗി വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് അതിനെങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് ഓരോന്നായിട്ട് എടുക്കാം മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്ക ഭാരതം എന്ന ദേശത്തിൻ്റെ കാലുകളിൽ അണിഞ്ഞിരിക്കുന്ന മണിത്തങ്ക ചിലങ്കയാണ് കേരളം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ പാദഭാഗത്തായാണ് അതായത് കാൽഭാഗത്തായാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളുടെ ഭംഗിയും കലാരൂപങ്ങളുടെ കിലുക്കവും ചിലങ്കയായി സൂചിപ്പിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി രണ്ടാമത്തേത് നോക്കാം വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ നാനാവർണത്തിലുള്ള ചിറകുകളോടുകൂടിയ പക്ഷികൾ ചേക്കേറുന്ന മരം എന്ന ആശയമാണ് ഈ വരികളിലുള്ളത് പക്ഷികളുടെ ചിറകിൻ്റെ വർണ്ണഭംഗി മഴവില്ല് പോലെ മനോഹരമാണ് എന്ന സൂചനയും വരികളിലുണ്ട് ഈ ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്താൽ മാത്രം മതി ഇനി താഴെ വരുന്നത് വർണ്ണിച്ചെഴുതാം കവിതയിലെ സൂചനകൾ വച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കുക അത് നിങ്ങൾ സ്വന്തമായി ചെയ്യണം കവിതയിലെ സൂചനകളൊക്കെ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊരു വർണ്ണന തയ്യാറാക്കുക അതിന് താഴെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ആ ചിത്രം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇത് നിങ്ങൾ സ്വന്തമായി തന്നെ എഴുതണം മനസ്സിലായല്ലോ എല്ലാവരും ചെയ്യണം അപ്പോൾ ഇനി അതിൻ്റെ താഴെയുള്ള വർക്ക് എന്താണ് നോക്കാം നോക്കാം കണ്ടെത്താം എന്നുള്ളൊരു വർക്കാണ് അവിടെ രണ്ട് കവിതകൾ കൊടുത്തിട്ടുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട കവിതകൾ തന്നെയാണ് പാല നാരായണ നായർ എഴുതിയ ഒരു കുഞ്ഞു കവിതയും കേരളഗാനം ബോധേശ്വരൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു ചെറിയ കവിതാഭാഗവും ഇങ്ങനെ രണ്ട് കവിതകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേരളവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഇതുപോലെ കേരളത്തെക്കുറിച്ച് ധാരാളം കവിതകളും ഗാനങ്ങളും നമ്മുടെ ഭാഷയിലുണ്ട് അവ കണ്ടെത്താൻ ശ്രമിക്കൂ കണ്ടെത്തിയവ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എൻ്റെ കവിതാ പുസ്തകത്തിൽ ഉൾപ്പെടുത്തൂ ഒരു വർക്കാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ കവിതകളെല്ലാവരും ശേഖരിച്ച് എഴുതണം ഓക്കെ ഇനി അതിന് താഴെ വരുന്ന അവസാനത്തെ വർക്ക് നോക്കാം വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കാം കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട് കളരിപ്പയറ്റ് പിറന്ന നാട് പിന്നെ രണ്ട് വരി അവിടെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അതിന് താഴെ മാബലി തമ്പുരാൻ വാണനാട് മലയാള ഭാഷതൻ പുണ്യനാട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കവിത പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്
നിങ്ങൾക്ക് ഇതിനെ മാച്ച് ആവുന്ന രീതിയിൽ വരികൾ ഉണ്ടാക്കി കേരളമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കവിതയിൽ നിന്നോ നിങ്ങൾക്ക് അറിയുന്നതോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം എങ്ങനെ ചേർത്ത് എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കാം ഒരു രണ്ട് വരികൾ നിങ്ങളുടേതായ വരികൾ അതിൽ ചേർത്ത് എഴുതുക ഇത്രയാണ് ചെയ്യാനുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ വർക്കുകളെല്ലാം കൃത്യമായി തന്നെ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും